നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഹെവൻ ഓഫ് ഫുഡീസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഹെവൻ ഓഫ് ഫുഡീസിന്റെ വിഷുദിന ആശംസകൾ വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു വിഷുക്കഞ്ഞി റെഡിയാക്കുന്ന കണ്ടാലോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കണി കാണും നീരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക നമുക്ക് വിഷുക്കഞ്ഞിക്ക് ആവശ്യമുള്ള പയർ വൻപയർ ഞാനൊരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് ഇത് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു 1/2 കിലോ വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൻപയറിന് മുകളിലായിട്ട് വെള്ളം വരത്തക്ക വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പരുവത്തിൽ ഒഴിക്കണം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ വെള്ളം നല്ല പൊക്കത്തിൽ വന്ന് നിൽക്കണം വൻപയറിൻ്റെ ഇതിനാണ് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു 2 വിസിലാണ് കേട്ടോ ഞാൻ എടുത്തത് എനിക്ക് ഇത് പയർ വേവിക്കാനായിട്ട് കുതിർത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി ഇതേ പയർ വെന്തിട്ടുണ്ട് നമുക്ക് ഈ പയർ ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് പയർ വേവിച്ച വെള്ളമുണ്ട് അത് അതിനകത്ത് കിടന്നോട്ടെ നമുക്ക് ആ പയറെല്ലാം ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് കോരി മാറ്റാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കഴുകി വാരിയിരിക്കുന്ന ഉണക്കലരി അത് ഇട്ട് കൊടുക്കാം ഞാനൊരു ഉണക്കലരി 1/2 കിലോത്തോളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണക്കലരിക്ക് 1/2 കിലോ വൻപയറാണ് അളവ് കേട്ടോ ഉണക്കലരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഉണക്കലരിയുടെ പൊക്കത്ത് വെള്ളം വരത്തക്ക വിധത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇനി ഞാനൊരു വലിയ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെന്ത ഉണക്കലരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഉണക്കലരിക്കും 2 വിസിലും മതിയായിരുന്നു കേട്ടോ എനിക്ക് വേകാനായിട്ട് പിന്നെ ആ വൻപയർ വേവിച്ചതും പിന്നെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം വെറുതെ അത് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ സ്കിപ്പായിപ്പോയി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ശർക്കരയുടെ അളവ് മധുരത്തിന് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഈ പൊടികൾ എല്ലായിടത്തും എത്താൻ വേണ്ടിയാണേ നല്ലപോലെ തിളക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് തലപ്പാൽ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അത് തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കണ്ട ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് കേട്ടോ തലപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിള വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കാം തിള വന്നു തുടങ്ങി ഇനി നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് കാഷ്യൂനട്ട് ചെറുതായി കഷ്ണിച്ചത് നമുക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടും നെയ്യും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത് നല്ല ടേസ്റ്റാണ് ആ നെയ്യ് ചെല്ലുമ്പോഴേക്കും അത് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഷുക്കഞ്ഞിയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് ഈ വിഷുവിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ മകൾ സാന്ദ്ര പാടിയ പാട്ടാണ് കേട്ടോ ഇതിനകത്ത് കേൾക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു